Guys, ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് നീ ഒരു ക്ലാസ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് വെച്ചേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർ സിയിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ഒരു വർക്ക് എടുക്കാൻ വേണ്ടി പോകണേ. വർക്ക് എന്ന് പറയുമ്പോൾ മോഡിഫിക്കേഷൻ ആ രീതിക്കൊന്നും അല്ല, നമ്മൾ വണ്ടി വാങ്ങിച്ച ആ ഒരു സമയത്ത് ഇതിൽ മെയിൻ്റനൻസിൻ്റെ ഒരു പാർട്ടായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതേ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഈ ഒരു ഹാഫ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ചെറിയൊരു പോർഷന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സംഭവം മാറ്റി വെക്കുന്ന ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ മാറ്റുന്ന എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനീസിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇനി വേണ്ട നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ഇതുള്ളിട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് സ്പോട്ടിൽ തന്നെ ലഭിക്കും. നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ സംഭവം സ്പെയറൊക്കെ ഞാനിത് ബാഗിലിട്ടുകൊണ്ട് വന്നത് കേട്ടോ. ഇത് വലിയൊരു ബോക്സാണ്. അതിനെ വാങ്ങിച്ച ഇഷ്യലൊക്കെ ഞാൻ അപ്പം എടുത്തിട്ടുണ്ട്, സ്പ്ലണ്ടറിലാർന്ന് പോയേ. അപ്പോൾ ആ ഒരു ഇഷ്യലൊന്ന് ജസ്റ്റ് കണ്ടിട്ടു. ഗൈസ്, അങ്ങനെ ഇത് നമ്മൾ ഹാപ്പിക്ക് സ്പെയർ വാങ്ങാൻ വേണ്ടി വന്നു. ഇത് ഹിറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ സ്പ്ലണ്ടറിലാട്ടോ വന്നത് ഗൈസ്. അപ്പോൾ ഇതേ സ്ട്രക്ചർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് വലിയ സംഭവം കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 2,115. അപ്പോൾ ഇനി ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആർസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സംഭവം കെയർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകട്ടോ. ഗൈസ്, അങ്ങനെ അതെ നമ്മൾ അനീഷിൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതേ കണ്ട് വർക്ക്ഷോപ്പ്, അവൻ്റെ വർക്ക്ഷോപ്പ് സെറ്റപ്പാണ്. നമ്മളെ വണ്ടി ഇതേ കിടക്കുന്നു, അതേ സ്പെയർ അവിടെ കിടക്കുന്നു. ഞാനൊന്ന് സ്പെയർ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ ഒരു ഗ്ലാസ് ഒന്നും ഇതേ ചേഞ്ച് ചെയ്യാണ്ട് വെച്ചേ. ഈ ഒരു സംഭവം ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി. ഗ്ലാസ് വാങ്ങാൻ വേണ്ടി ഷോറൂം പോയപ്പോൾ അവർ പറഞ്ഞു ഒരുമിച്ച് ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം. കാരണം ഇതിൻ്റെ സ്റ്റേ എന്ന് പറയുമ്പോൾ അവിടെയാണ്. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുമ്പം ഏതാണ്ട് താഴ്ഭാഗം വരെ, അതായത് ഇവിടം വരെ ഈ ഒരു പീസ് കേട്ടോ. ഇതിൻ്റെ ഒരു ഹാഫ് പീസ് സംഭവിച്ചിട്ട് ടാസ്ക് പണിയാണ്. കാരണം ഈ ഒരു ബോഡി ഫെയറിങ് മൊത്തമായിട്ട് അയക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടാസ്ക് എന്ന് പറയാമായിരുന്നു. ഇതേ നമ്മളെ നടൻ ഗൈസ്. അപ്പോൾ ഞാൻ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇതേ ഇത് ഞാൻ ഓൾറെഡി പൊളിച്ച് വെച്ചാണ് KTM സ്കൂർണ, നമ്മുടെ ബ്രാൻഡ് സാധനം. അതായത് ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് 2 ആഴ്ചയിൽ കൂടുതൽ വെയിറ്റ് ചെയ്തു കിട്ടും. ഇത് റെഡി സ്റ്റോക്ക് ആവുന്നൊരു സംഭവമല്ല. അപ്പോൾ ഇതിൻ്റെ ബില്ല് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതേ ഇതാണ് ബില്ല് സംഭവങ്ങളൊക്കെ. ഏകദേശം നമ്മളൊരു ഇൻഡിക്കേറ്ററും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2,600 something ആയത്. ഏതാണ്ട് 2,100 something ആണ് ഈ ഒരു സംഭവത്തിൻ്റെ വില. അപ്പോൾ സാധനം ഞാനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം വലിപ്പുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഇതേ ഇത്രയ്ക്കും വലിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു പോർഷനാണ് മീറ്ററിൻ്റെ ഒരു സൈഡിലോട്ട് വരുന്ന ഒരു പോർഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ മറ്റേ സംഭവത്തിൽ പൊട്ടിപ്പോയത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായിരുന്നാലും വണ്ടി ഉള്ളിൽ കൂട്ടിയിട്ട് ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത ശേഷം കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ വണ്ടി ഇത് പാഡോക്കിലൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വർക്കുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ കണ്ണാടി ഇങ്ങനെ ഇങ്ങനെ അയച്ചുകൊണ്ട് തുടങ്ങല്ലേ. കിറ്റ് നിൽക്കുന്ന ബൈക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മിറർ അയക്കാൻ വേണ്ടി പോകട്ടോ. മിററൊക്കെ അല്ലെങ്കിലാണ് ഇവിടെ ഉണ്ട് സാധനം കേട്ടോ. ഇവിടെ എല്ലാ ടൂളും ഉള്ളത് കൊണ്ട് നമുക്ക് സംഭവമൊക്കെ ഈസിയാണ്. ഇതേ കണ്ടോ, മിറർ പൊട്ടിപ്പോയെന്ന് മിററിന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, അതുപോലെ ഈ ഒരു പോർഷനും അങ്ങനെ നമ്മളിത് ഇത്രയ്ക്കും ഭാഗം അയച്ചു കഴിഞ്ഞിട്ടു. അതായത് 2 സൈഡിലും ഫെയറിങ് അയച്ചു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടീസ് ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മൊത്തമായിട്ട് അയക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിന് ഏകദേശം ഭാഗങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഒരു 2 നെട്ടും കൂടെ അപ്പുറത്ത് ഇപ്പുറത്ത് അയച്ചു കൊടുത്താൽ മതി. എന്നാൽ ഈ ഒരു സാധനം കൈ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷന് അയച്ചു കഴിഞ്ഞു കേട്ടോ. വണ്ടിയുടെ കോലങ്ങണ്ട് എൻ്റെ അമ്മേ. അപ്പോൾ ഇനി ഈ ഒരു സംഭവം ഈ ഒരു പോർഷന് ഇവിടെ ആർന്നു കേട്ടോ. അവർ പൊട്ടിതേ കണ്ടു.
ഒരു പൊട്ട അവിടെ മാത്രമല്ല ഇങ്ങനെ നീളത്തി വന്നിട്ടുണ്ട് ഇവിടെ. ഭാഗ്യമുണ്ട് എന്തായാലും. ഇത് കണ്ടോ, ഇത്രയ്ക്കുണ്ട്. ഇതാണ് ആ ഒരു പൊട്ടി. ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ആര് വൈബ്രേഷനൊക്കെ വരുന്നത്. ഇപ്പം എന്തായിരുന്നാലും ഈ ഒരു സൈഡ് അങ്ങ് അഴിച്ച് മാറ്റണം. ഇനി ഗൈസ് ആര് ആരറി അരി വരുമ്പോൾ നിർത്തുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ആ ഒരു സംഭവം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ പീസ് ഇതാണ്ട് അവിടെ, ആ അത് അവിടെ ബോക്സ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് ആ ഒരു സംഭവം. ഇതിനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ സംഭവം. ഡമ്മു ബിയൊരു സംഭവം ഇതിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയൊരു പുതിയ സംഭവം കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം, ഈ ഒരു ന്യൂ സംഭവം. അപ്പോൾ ഇതിലോട്ട് ആദ്യം ഒരു പിന്നെ ഇടണം കേട്ടോ. അതായത് നമ്മളെ വയറിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ടൈ ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു ചെറിയ സാധനമുണ്ട്, അതിട്ട് കൊടുക്കണം. അതെ, ഇതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. മഴയ്ക്ക് ചാൻസ് ഉണ്ട്, അപ്പം അതിന് മുമ്പ് തീരണം എന്നാണ് ആഗ്രഹം. നടക്കുമെന്നറിയില്ല. ഗൈസ്, അപ്പോൾ അതെ ഓൾമോസ്റ്റ് എല്ലാ സംഭവവും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വർക്കായിട്ട്, അപ്പോൾ ഇനി ഈ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കിറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതേ എല്ലാം ഇവിടെ അയച്ച് പറക്കി വെച്ചേക്കുവാണ് ചെറിയ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും. നമുക്ക് ഇനി ഓരോന്നായിട്ട് പയ്യെ കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ആ ഒരു സംഭവം ഫുള്ളി ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുവരെ ഇവിടെ പൊട്ടിയ ഒരു സംഭവമായിരുന്നു, ഫ്രെയിമായിരുന്നു കണ്ടേ. ഇപ്പം അത് ഓക്കെ ആക്കിയായിട്ടാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കാരണം, ഈ ഒരു സംഭവം ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 7:00 സമയം. അപ്പോൾ ഈ ഒരു സംഭവം ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതേ എൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം ഒരു ചെറിയൊരു രീതിക്ക് തീരുമാനമായിട്ടുണ്ട്. തീരുമാനമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഇത്രയ്ക്ക് പോർഷന് കംപ്ലൈൻറ്റ്, ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. ഇതേ ഇത്രയ്ക്ക് പോർഷന് കംപ്ലൈൻ്റ് ആയിട്ടോ, അതായത് ഒരു ലൈനൊക്കെ വന്ന് ഡിസ്പ്ലേ വീണ ശേഷം വീണത് കാരണം. അപ്പം ഓക്കെ, എന്തായിരുന്നാലും ഈ ഒരു സംഭവം, ഈ ഒരു ചെറിയ സംഭവം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങൾ അയക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആവേണ്ടി വന്നത്. അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ മറ്റെവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ അതിൻ്റെ പേരേക്കാം. ഗൈസ്, അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഭയങ്കര ലൈറ്റ്, നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടി കഴിഞ്ഞു. പിന്നെ നേരെ പോയി ഫുഡ് അടിച്ചു, അങ്ങനെ അങ്ങനെ നൈസും കൂടുതൽ അങ്ങനെ പോയി. ഞാൻ ഇതുപോലെ പിന്നൊരു ദിവസം ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ അതേ നമ്മുടെ വണ്ടി ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതേ ബോഡി കണ്ടറിയാം, ഇപ്പം കഴുകിയേ ഉള്ളൂ, വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതേ സംഭവം കണ്ടോ, മാറ്റിയ സംഭവം, ആ ഒരു സൈഡൊക്കെ പക്ക ന്യൂ തന്നെ ആയിട്ട് കിടപ്പുണ്ട്. അതായത് ഈ ഒരു പോർഷനായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് അവർ ചേഞ്ച് ചെയ്ത പീസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ മാറാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് മെയിൻലി റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമ്മളെ മിററിൻ്റെ ത്രെഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു സൈഡ് ആ ഒരു പോർഷൻ കംപ്ലൈൻ്റ് ആയ കാരണം മാത്രമാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ വണ്ടി എന്താണെന്നാലും ഓക്കെ ആയി കിടക്കുമ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലാ സംഭവം ഓക്കെയാണ്. പിന്നെ ജെന്യുവൻ സ്പെയറാണ്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു സാധനമല്ല. സോ നമ്മൾ 2-3 ആഴ്ച വെയിറ്റ് ചെയ്ത ശേഷം എടുത്ത സംഭവമാണ്. അപ്പോൾ സ്പെയറൊക്കെ ഹോജിയാണ്, ഷോറൂം സാധനമാണ്, അതുകൊണ്ട് പേടിക്കാനല്ല. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓക്കെ ആയിരിക്കുമ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ആവുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് വേണ്ടിയിട്ട് പോകണി. പിന്നെ നൈസും കൂടുതൽ അനീസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബില്ല് എവിടെയോ കളഞ്ഞു പോയിട്ടോ. ആ ഇല്ല, ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2100 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആർക്ക് അനീസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പം എൻജിൻ സൈഡിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുപോലെ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പുറത്തുനിന്നുള്ള പരിപാടീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എൻജിൻ സൈഡൊക്കെ ആകുമ്പം നമ്മൾ ആരായാലും പുറത്തുനിന്ന് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം ഷോറൂമിൽ നിന്ന് ആകുമ്പോൾ അവിടെ പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബൈ ചാൻസ് ഈ ഒരു വണ്ടി ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അടുത്ത ആൾക്ക് എടുക്കുമ്പോൾ ഒരു ആ ഒരു സംഭവം അവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള വർക്കൊക്കെ ഷോറൂമിൽ നിന്ന് ചെയ്യാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. ഇത് പിന്നെ ഔട്ട്സൈഡ് അല്ലേ, അതായത് പുറമേയുള്ളൊരു പീസല്ലേ. ഷോറൂമിലാവുമ്പോൾ പിന്നെ നല്ല ലാഗും പിടിക്കും, നല്ല ലേബറും കാണും. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ അനീസാണ്, ചുമ്മാ നൈസായിട്ട് ടൂള് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ എനിക്കും ഇതുപോലെ വണ്ടിയിൽ വർക്ക് എടുക്കുക അങ്ങനെയുള്ള സംഭവമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ്.
അതായത് നമ്മളെ വണ്ടിയിൽ വർക്ക് എടുക്കുന്നത് മെയിൻലി നമ്മളെ വണ്ടിയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ വർക്ക് എടുക്കാന്ന് പറയുമ്പോൾ അതൊരു മൈൻഡിന് ഹാപ്പി ആകുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ എടുത്തത്. അപ്പം എന്തായിരുന്നാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിനപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനുപോയി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എപ്പോഴും തൊള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് സ്പോട്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.